കുഴപ്പമില്ല, ലവ് സ്റ്റോറി. പക്ഷെ നന്നായി, നല്ല ഫ്രെയിംസൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആലപ്പുഴ നല്ല ഭംഗിയായി കാണിച്ചിട്ടുണ്ട് ശരിക്കും. ബീച്ച് സൈഡൊക്കെ വളരെ നന്നായി ചെയ്തിട്ടുണ്ട്, നന്നായി എടുത്തിട്ടുണ്ട്. മോഷണലൊക്കെ കൊള്ളാം, നമുക്ക് കണ്ടിരിക്കാം. സാജിന്റെ ഡയറക്ഷൻ സാജിയ എക്സലന്റ് ആയിട്ടുണ്ട്, നല്ലതായിട്ടുണ്ട്. സ്റ്റോറി കുഴപ്പമില്ല, നമുക്ക് കണ്ടിരിക്കാം, പുതുമയുണ്ട്. പക്ഷേ നമുക്ക് കൂടുതലും പറയാനുള്ളത്, നമുക്ക് ഈ ആലപ്പുഴക്കാരനായതുകൊണ്ട് ഫ്രെയിംസും എല്ലാം സൂപ്പറായിരുന്നു, നല്ല രസമുണ്ട്. ആലപ്പുഴ കണ്ടിരിക്കാം, നല്ല രസമുണ്ട്. അവർ തമ്മിലുള്ളൊരു കെമിസ്ട്രി വർക്ക് നന്നായിട്ടുണ്ട്. അത് മറ്റേ ഇയാൾ മൈക്കിലെ നായകനായിരുന്നു, അവർ നല്ല പെർഫോമൻസ് ഉണ്ട്, നല്ല പെർഫോമൻസ്, വളരെ നന്നായിട്ടുണ്ട്. ആർട്ടിസ്റ്റൊക്കെ നന്നായി, ആക്ഷൻ സൂപ്പറാണ്, പാട്ടെല്ലാം നല്ലതാണ്, എല്ലാം നന്നായി ചെയ്തിട്ടുണ്ട്. സിനിമ കുഴപ്പമില്ലടാ, എനിക്ക് കുഴപ്പമില്ല. ചില സീൻസൊക്കെ നന്നായിട്ട് കണക്ട് ചെയ്ത് നല്ല രീതിയിൽ ഹുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ സൈനികത്തിന് വേണ്ടിയിട്ടായിരുന്നല്ലോ ഈ കമ്പാരിസൺ, പറയല്ല പുള്ളി എന്തായാലും ചെയ്യുമെന്ന് നമുക്കറിയാം. പക്ഷേ പുതിയൊരു പുതുമുഖത്തെ കൊണ്ടുവന്ന് ഇത്രയും ജയിച്ചെടുക്കാന്ന് പറയുന്ന ആ ഒരു സംവിധായകൻ്റെ കഴിവ് തന്നെയാണ്. പിന്നെ ഇത് പ്രണയത്തിൻ്റെ വേറൊരു തലമൊക്കെയാണ് സംസാരിക്കുന്നത്, നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. പ്രണയം പല രീതിയിലുണ്ടല്ലോ, ആ ഇത് വേറൊരു തരത്തിലാണ് ചെയ്തു പോകുന്നത്. ക്ലൈമാക്സുകളൊക്കെ ക്ലീശ പ്ലോട്ടല്ല, നമ്മൾ ഇതെന്താ ഇങ്ങനെ അങ്ങനെ ഒരു ഇതായി പോകും. പക്ഷെ അത് വേറെ രീതിയിൽ അത് നമ്മൾ ചർച്ച ചെയ്തെടുക്കുകയാണെങ്കിൽ ഗംഭീരമാണ്. ഇമോഷൻ സീൻസൊക്കെ നന്നായിട്ട്, പിന്നെ ജെന്യുൻ ആയിട്ട് തന്നെ പറയണമല്ലോ, ചില സീൻസൊക്കെ പുള്ളിയുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്, എന്നാലത് പുതുമുഖത്തെ നിലയിൽ നമുക്ക് അംഗീകരിക്കാം. പക്ഷെ എന്നാലും ബാക്കി ചെയ്തിരിക്കുന്ന നല്ല കാര്യങ്ങളൊന്നും നമുക്ക് പറയാതിരിക്കാനും പറ്റത്തില്ല. നന്നായിട്ട് തന്നെ കണക്ട് ചെയ്തിട്ടുണ്ട് ചില സീൻസൊക്കെ. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നല്ല രീതിയിൽ ഇടിച്ചു കയറുന്ന രീതിയിൽ തന്നെ കണക്ട് ചെയ്തിട്ടുണ്ട്. പുതുമയുണ്ട്, പ്രണയത്തിൻ്റെ പുതുമയുണ്ട്, പുതുമയുടെ രീതി തന്നെയാണ്. പിന്നെ എനിക്ക് മെയിനായിട്ട് പറയണമെന്ന് വെച്ചാൽ, ആ പെണ്ണിൻ്റെ വാപ്പായിട്ട് അഭിനയിച്ചിരിക്കുന്ന ക്യാരക്ടർ ഗംഭീരമായി കളഞ്ഞു, ഞെട്ടിച്ച് കളഞ്ഞു, പൊളിയായിരുന്നു, ടോപ്പായിരുന്നു. പിന്നെ ഈ എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെയുള്ള തന്തമാർക്ക് ഇങ്ങനെയുള്ള പണി തന്നെ കിട്ടണമെന്ന് ഞാൻ പറയത്തുള്ളൂ, ഇങ്ങനെ തന്നെ കിട്ടണം. കറക്റ്റ്, നമ്മളത് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ അത് ആഗ്രഹിച്ചു പോകും, അങ്ങനെ തന്നെ കിട്ടണം. കൊള്ളാം, നല്ല പടം, കണ്ടിരിക്കാം, തിയേറ്റർ തന്നെ കാണാം. ആലപ്പുഴയിൽ ഓക്കെ, എല്ലാം നല്ലതാണ്, ഫ്രെയിംസ് ഒക്കെ അടിപൊളിയാണ്, ക്ലൈമാക്സ് ഒരു ഫ്രെയിം വെക്കുന്നുണ്ട്, ലവ് സ്റ്റോറി അത്യാവശ്യം വർക്കൗട്ട് ആയിട്ടുണ്ട്, ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഒരു തിയേറ്റർ ഫൈറ്റ് ഉണ്ട്, അത് നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് പേഴ്സണൽ, എനിക്കൊരു പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ആലപ്പുഴ ഭംഗി അത്യാവശ്യം നല്ലവണ്ണം സിനിമാറ്റോഗ്രഫിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഡയറക്ഷൻ ഡയറക്ഷനും കൊള്ളാം, എല്ലാം അത്യാവശ്യം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. എല്ലാവരും വില്ലൻ കൊള്ളാം കേട്ടോ, ഒരു പോലീസ് കഥാപാത്രം ചെയ്ത പുള്ളി അത്യാവശ്യം നല്ലവണ്ണം വർക്ക്, അതായത് നായകനും എല്ലാ കഥാപാത്രവും നല്ലവണ്ണം വർക്കായിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി വർക്കായിട്ടുണ്ട്, എല്ലാം പേഴ്സണലി. പുള്ളി ഒരു പ്രണവ് പോലെ അതിൻ്റെ ചെറിയൊരു മാനറിസം ഒക്കെ വന്നിട്ടുണ്ട്, സൗണ്ടും ഏകദേശം ഒക്കെ ഒരേപോലെയായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയത്. നായകൻ്റെ ലുക്കും മാനറിസവും പിന്നെ സൗണ്ടും ഏകദേശം പ്രണവ് പോലെ അതിൻ്റെ ഒരു പേഴ്സണലായിട്ട് നായകൻ എല്ലാവരും നല്ലവണ്ണം ചെയ്തിട്ടുണ്ട്. പുതുമുഖങ്ങളാണോ എന്ന് എനിക്കറിയത്തില്ല. ആ ഉണ്ട്, ഓക്കെ, നല്ലതാണ്, നമുക്ക് വർത്താണ് പടം, ആപ്റ്റാണ്. നമ്മൾ മിസ്കാസ്റ്റായിട്ടായിരുന്നു തോന്നിയില്ല, എനിക്ക് തോന്നുന്നു പുതുമുഖങ്ങളാണെന്ന് തോന്നുന്നു. പക്ഷേ അവരെല്ലാവരും നല്ലവണ്ണം ചെയ്തിട്ടുണ്ട്, ആരെങ്കിലും ആരും ന്യൂ ഫേസ് ആണെന്നൊന്നും തോന്നിയിട്ടില്ല. അത് ഡയറക്ടറിൻ്റെ കഴിവാണ്. ആ ഡ്യൂറേഷൻ ഏകദേശം ഓക്കെയാണ്, നമുക്ക് അത്യാവശ്യം വർത്താണ് പടം, പൈസയ്ക്ക് വർത്താണ്, ഫാമിലി ഓഡിയൻസിന് ഓക്കെയാണ്. പിന്നെ ബാക്കി ഇനി ആൾക്കാരുടെ എനിക്കൊരു ഫൈവ്, ഒരു 3.9 ഒക്കെ കൊടുക്കാം. നല്ല പടമായിരുന്നു, ഡയറക്ഷൻ ആണെങ്കിലും വിഷ്വൽ ആണെങ്കിലും തിയേറ്ററിൽ തന്നെ വിഷ്വലി കണ്ട് ആസ്വദിക്കുന്നതാണ് നല്ലത്. എല്ലാം നല്ലതാണ്, ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കരമായിട്ട് ലാസ്റ്റ് ഇമോഷണൽ ആണെങ്കിൽ, ഇമോഷണൽ ഒരു സ്റ്റോറിയാണ്, ഇമോഷണൽ ലവ് സ്റ്റോറിയാണ്, അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല ആരായിരിക്കും കുറച്ച് എല്ലാവരും, പിന്നെ വില്ലനായിട്ട് ചെയ്ത പുള്ളി നല്ലതാണ്, സിദ്ദിഖൊക്കെ പിന്നെ പറയണ്ടല്ലോ, എല്ലാം അടിപൊളിയാണ്. അത് പറയാം, ഷെയ്ൻ ഓൾറെഡി നമുക്ക് പുള്ളി അഭിനയിക്കുന്ന അറിയാമല്ലോ, അത് മികച്ചതായിരിക്കും. പക്ഷെ പുള്ളി നന്നായിട്ട് അടിപൊളി ചെയ്തിട്ടുണ്ട്. തിയേറ്റർ ഫൈറ്റ് സീൻ നന്നായിട്ട് ഓറിയ ചെയ്തിട്ടുണ്ട്. ചില നല്ല മികച്ച മറ്റേ നല്ല ബിഗ് ബഡ്ജറ്റ് ആയിട്ട് വരുന്ന പടങ്ങളിലെ ഫൈറ്റിനെക്കാളും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട്. കെമിസ്ട്രി എങ്ങനെ വർക്ക്ഔട്ട് ആയി? കെമിസ്ട്രി കുഴപ്പം, അത്യാവശ്യം നല്ലതാണ്, വർക്ക്ഔട്ട് ഉണ്ട്. പാട്ട് ചില പ്ലേസ്മെന്റ് ഒഴിച്ച് എനിക്ക് ക്ലൈമാക്സ് ഇമോഷണൽ ആണ്, ഡീസന്റ് ക്ലൈമാക്സ് ആണ്. പൊളിയാണ്, അടിപൊളിയാണ്, നൈസാണ്. ഇപ്പം ചെയ്തേക്കുന്നതാണെങ്കിലും ഫ്രെയിംസ് ആണെങ്കിലും എല്ലാം നൈസാണ്.
ഫാമിലി എല്ലാവർക്കും തിയേറ്ററിൽ കാണുന്നതാണ് കുറച്ചുകൂടി നല്ലത്, കാരണം വിഷ്വലി നല്ല എക്സ്പീരിയൻസ് ഉണ്ട്.